أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളോട് ഏറെ പരിഗണിക്കാൻ നിർദ്ദേശിച്ച മാസങ്ങളിൽപ്പെട്ടതാണ് റജബ് മാസം. ഷഹ്റുല്ലാ എന്ന് പറയലിലൂടെ തന്നെ അതിൻ്റെ മഹത്വവും പരിഗണനയും നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു ആദരിച്ച മാസങ്ങളെയും ദിവസങ്ങളെയും ഒക്കെ ആദരിക്കാൻ ഇലാഹായ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. റജബ് മാസത്തെ ആദരിക്കാതെ ഒരു പ്രവാചകനും കഴിഞ്ഞുപോയിട്ടില്ല. റജബ് മാസത്തെ ആദരിക്കാതെ ഒരു നബിയുടെയും ജനത കഴിഞ്ഞുപോയിട്ടില്ല. റജബിന് വലിയ പ്രാധാന്യമുണ്ട്. ഖുറൈശികൾ പോലും അവരിലെ മുശ്രിക്കീങ്ങൾ പോലും റജബ് മാസത്തെ അങ്ങേയറ്റം ആദരിച്ചിരുന്നു. അതിന് അതിൻ്റെതായ ചില കാരണങ്ങളുമുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, പരമാവധി ഇൻഷാ അല്ലാ ഈ മാസത്തിൻ്റെ പവിത്രത ഉൾക്കൊണ്ടുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്രതിജ്ഞയെടുക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. റജബ് ഷഹ്റുല്ലാ, ഇലാഹായ റബ്ബിൻ്റെ മാസമാണ് റജബ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമിതാണ്, മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അമിന ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തിട്ട് ആദ്യമായി പ്രിയപ്പെട്ട മുമ്മിനെ അവർ ശാരീരിക ബന്ധം പുലർത്തിയത് റജബ് ഒന്നിനാണ്. റജബ് ഒന്നിന്റെ രാവിലാണ്. അതൊരു വെള്ളിയാഴ്ച രാവായിരുന്നു. അതുകൊണ്ട് ആ രാവിന് മഹത്വമുണ്ട്, അതുകൊണ്ട് ആ മാസത്തിന് മഹത്വമുണ്ട്. കാരണം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടു എന്നതാണ്. ഹബീബായ നബി തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംഭവമുണ്ടായി എന്നതാണ് റജബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാഹു ആ മാസത്തെ ആദരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു ആ മാസത്തെ ആദരിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അമിന ബീവിയുടെ ഗർഭാശയത്തിലേക്ക് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന നുതുഫത്ത് എത്തിയത് അത് റജബ് മാസത്തിന്റെ ആദ്യത്തെ രാവിലാണ്. അതുകൊണ്ട് റജബിന് പ്രത്യേകതയുണ്ട്. അമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് മുത്ത് റസൂൽ ഭൂലോകത്തേക്ക് പൂജാതനായത് റബീഉൽ അവ്വലിലാണ്. അതുകൊണ്ട് റബീഉൽ അവ്വലിനും പ്രാധാന്യമുണ്ട്, ഇതിന് രണ്ടിനും പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാ ലോക ചരിത്രത്തിൽ കഴിഞ്ഞു പോയ അമ്പിയാക്കളും അവരുടെ സമുദായവും ഈ റജബിനെ ബഹുമാനിച്ചു, റജബിനെ ആദരിച്ചു. റജബ് എന്നാൽ തന്നെ അതിൻ്റെ അർത്ഥം മഹത്വമുള്ളത് എന്നാണ്, ശ്രേഷ്ഠതയുള്ളത് എന്നാണ്. ഖുറൈശികൾ അവരിൽ പലരും വലിയ അക്രമികളായിരുന്നു. അവര് പലരെയും പല ഘട്ടങ്ങളിലും അക്രമിക്കുമായിരുന്നു. എന്നാൽ റജബ് മാസത്തിൽ യാതൊരു ആക്രമണത്തിനും അവർ തയ്യാറാവില്ല. പ്രത്യേകിച്ച് മുളർ ഗോത്രം വലിയ അക്രമികളായിരുന്നു. അവരുടെ നാട്ടിലൂടെ മറ്റൊരാൾക്കും യാത്ര ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം റജബ് മാസത്തിൽ ഹബീബായ നബിയുടെ അടുക്കൽ ചില ആളുകൾ വന്നു. അവര് പറഞ്ഞു, നബിയേ, എല്ലാ മാസത്തിലും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ റജബിലല്ലാതെ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല. കാരണം മുളറ് ഗോത്രം പാർക്കുന്ന നാട്ടിലൂടെ ഞങ്ങൾക്കിങ്ങോട്ട് വരാൻ കഴിയൂ. റജബല്ലാത്ത ഏത് മാസത്തിൽ അതിലൂടെ ആര് യാത്ര ചെയ്തോ അവരെ നശിപ്പിക്കും, കവർച്ച ചെയ്യും, ജീവന് പോലും ഭീഷണിയാണ്. എന്നാൽ റജബിൽ അവര് ആയുധമെടുക്കില്ല. റജബിൽ വന്ന് തിരിച്ചു പോകാൻ നല്ല ആശ്വാസമാണ്.
ഇങ്ങനെ അവരെല്ലാം റജബിനെ ആദരിച്ചോ, നമ്മളും ആദരിക്കണം, നമ്മളും പരിഗണിക്കണം. ബയ്യൽ സഹീഫതക സൗദാ ആഫി റജബി ബി സാലിഹിൽ അമലിൽ മുൻജി മിനൽ ഹബി. ചൊല്ലി മൗലായ ലിംദായി മന്നബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ശദ്ദിക്ക് സഹോദരാ, ഈ പറയുന്നത് ശദ്ദിക്ക് സഹോദരി. റജബ് വരുമ്പോ ഹൃദയത്തിന് ആശ്വാസമല്ലേ, സമാധാനമല്ലേ, പ്രതീക്ഷയല്ലേ? കാരണം ഇത് കഴിഞ്ഞിന് വരുന്നത് ഷഅബാനാ, ഷഅബാൻ കഴിഞ്ഞാൽ പിന്നെ റമദാനാ. ഇതെല്ലാം വിശ്വാസികളുടെ ഈമാൻ കൂട്ടാൻ ഏറ്റവും അനുയോജ്യമായ ദിനരാത്രങ്ങളായതുകൊണ്ട് ഈമാനുള്ളവർക്ക് വല്ലാത്തൊരു ആഹ്ലാദമുണ്ടാകും, ആനന്ദമുണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ, ഒന്ന് ഉഷാറായിട്ട് ആമീൻ പറയേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ മൊബൈലിലൊക്കെ നോക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു മജ്ലിസിലാണെന്ന ആ ഒരു ഹുറുമത്തോടുകൂടെ തന്നെ ഇരിക്കണം ഈ പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കയറ്റണം. അതുകൊണ്ടൊരു പ്രത്യേകമായ ഈമാന്റെ ഊർജം നമുക്കുണ്ടാവണം. ഇനിയുള്ള ദിനരാത്രങ്ങളൊക്കെ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുമായി കഴിഞ്ഞുകൂടാൻ ഈ പരിപാടി ഒരു കാരണമാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ.